ഈ കൊറോണ കാലം നാം മലയാളികൾക്ക് പല പല തിരിച്ചറിവുകളും പല നേർക്കാഴ്ചകളുമാണ് നൽകുന്നത് നമുക്കറിയാം എന്തിനുമേതിനും ആശുപത്രികളിലേക്ക് ഓടിയിരുന്ന മലയാളിക്ക് ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകുകയേ വേണ്ട അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ആശുപത്രികളിലെ ഔട്ട് ഔട്ട്പേഷ്യൻ വിഭാഗം ഇപ്പോൾ നിർജീവാവസ്ഥയിലാണ് അപ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്ര നിസാര കാര്യത്തിന് പോലും ഒ പി ഇ വിഭാഗത്തിന് മുമ്പിൽ കിടന്നിടിച്ചിരുന്ന മലയാളികൾക്ക് യഥാർത്ഥത്തിൽ രോഗമുണ്ടായിരുന്നു എന്നത് ഈ കൊറോണ കാലം അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ചില തിരിച്ചറിവിൻ്റെ കാലം കൂടിയാണെന്നതിൽ യാതൊരു സംശയവുമില്ല ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഔട്ട് പേഷ്യൻ്റ് ഔട്ടായോ അതോ ഇപ്പോൾ പേഷ്യൻസ് ഔട്ടായതാണോ പരിശോധിക്കാം കോവിഡിൻ്റെ രംഗപ്രവേശത്തോടെ വിജനമായത് തെരുവുകളും തൊഴിലിടങ്ങളും മാത്രമല്ല സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ കൂടിയാണ് പ്രസവവും ഡയാലിസിസും അർബുദ ചികിത്സയും അവശ്യ ശസ്ത്രക്രിയയും ഒഴികെ മറ്റ് ചികിത്സകളൊക്കെ കോവിഡ് കാലത്ത് കേട്ട് കേൾവിയായി കോവിഡിനു മുമ്പ് സാധാരണ പ്രവൃത്തി ദിനങ്ങളിൽ തിരക്കോട് തിരക്കുള്ള സർക്കാർ ആശുപത്രികളിലെ ഉൾപ്പെടെയുള്ള ഒ വിഭാഗങ്ങളിൽ ഇപ്പോൾ എത്തുന്നത് നാമമാത്രമായ രോഗികൾ മാത്രമാണ് അപ്പോഴാണ് നാം ചിന്തിക്കേണ്ടത് ഈ കോവിഡിനു മുമ്പ് ഒപിക്കു മുമ്പിൽ ഇടിച്ചു നിന്ന രോഗികളൊക്കെ ശരിക്കും ചികിത്സ വേണ്ടവരായിരുന്നു നമ്മുടെ പഴമക്കാരൊക്കെ ചെയ്തതുപോലെ ഒട്ടൊക്കെ അവഗണിക്കാവുന്ന നിസാര രോഗങ്ങൾക്കായിരുന്നു പ്രബുദ്ധ മലയാളി കൂട്ടത്തോടെ ആശുപത്രികളിലേക്ക് ഓടിയിരുന്നത് കാര്യകാരണ സഹിതം തന്നെ പറയാം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് തന്നെ തുടങ്ങാം സംസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ സർക്കാർ ആശുപത്രികളിൽ ഒന്നാണിത് പ്രതിദിനം ഏറ്റവും കുറഞ്ഞത് മൂവായിരം പേരാണ് ഇവിടെ ഒ പി ചീട്ടെടുത്തിരുന്നത് എന്നാൽ കോവിഡിലെ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇവിടെ എത്തുന്നത് ഇപ്പോൾ ശരാശരി എഴുന്നൂറ് പേർ മാത്രം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ പ്രതിദിനം മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് പേർ ഒ പിയിൽ എത്തിയിരുന്നത് ഇപ്പോൾ അറുന്നൂറ് മുതൽ എഴുന്നൂറ് വരെയായി ചുരുങ്ങി കോട്ടയം മെഡിക്കൽ കോളേജിലാകട്ടെ കോവിഡിനു മുമ്പ് ദിനം പ്രതി മുതൽ ആയിരത്തി രോഗികളാണ് എത്തിയിരുന്നതെങ്കിൽ കോവിഡ് കാലത്ത് അത് ഇരുന്നൂറിൽ താഴെ മാത്രമായി ചുരുങ്ങി മാത്രമല്ല ആയിരത്തി എണ്ണൂറ് കിടക്കുകൾ ഇവിടെയുണ്ടെങ്കിലും നിലവിൽ കിടപ്പ് രോഗികൾ നാനൂറിൽ താഴെ മാത്രമേയുള്ളൂ നേരെ വടക്കോട്ട് പോയാൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ കിടക്കകളുടെ എണ്ണം നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ള കിടപ്പ് രോഗികൾ മുപ്പത് പേർ മാത്രം ശരാശരി അറുനൂറ് ഒ പി ടിക്കറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നൂറിൽ താഴെയായി എണ്ണം രണ്ടായിരം പേർ ശരാശരി ഒ പിയിലെത്തിയിരുന്ന കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കി മാറ്റിയ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ മറ്റു രോഗികളെ ഇല്ലാത്ത അവസ്ഥയാണ് ജില്ലയിൽ മറ്റൊരു കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കി പ്രഖ്യാപിക്കപ്പെട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കോവിഡിനു മുമ്പ് ദിനംപ്രതി തൊള്ളായിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രോഗികൾ എത്തിയിരുന്ന സ്ഥാനത്ത് ഇപ്പോഴെത്തുന്നത് മുന്നൂറിൽ താഴെ മാത്രം മാത്രമല്ല കോവിഡ് രോഗികളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയതോടെ കിടപ്പു രോഗികളിൽ നിസ്സാരന്മാർ പലരും ജീവനും കൊണ്ട് ഡിസ്ചാർജ് വാങ്ങിപ്പോയി ജലദോഷത്തിനും മറ്റ് നിസ്സാര രോഗങ്ങൾക്കും വരെ നല്ല വിശ്രമം തന്നെ ധാരാളം എന്ന തിരിച്ചറിവിലേക്ക് ഈ കോവിഡ് കാലത്ത് മലയാളി മാറിയോ സാധ്യതയില്ലെങ്കിലും അങ്ങനെ പ്രതീക്ഷിക്കാം സർക്കാർ ആശുപത്രികളിൽ നാമമാത്രമായെങ്കിലും രോഗികളെത്തുമ്പോൾ ഏതാണ്ട് എല്ലാ സ്വകാര്യ ആശുപത്രികളിലും ഒ പി പ്രവർത്തിക്കുന്നത് ടെലിമെഡിസിൻ സംവിധാനത്തിന് വേണ്ടി മാത്രമാണ് ഫാർമസികൾക്കും ലാബുകൾക്കും മുന്നിൽ കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെയുണ്ടായിരുന്ന നീണ്ട ക്യൂ ഇപ്പോൾ അപ്രത്യക്ഷമായി റേ സ്കാനിംഗ് ലാബ് പരിശോധന ഇവയൊക്കെ ഗണ്യമായി കുറഞ്ഞു കിടത്തി ചികിത്സയിലുള്ളവരുടെ എണ്ണമാകട്ടെ കുറഞ്ഞത് നാലിലൊന്നായി ഉള്ള കിടത്തി ചികിത്സാ രോഗികളുടെ ക്ഷേമമന്വേഷിച്ചെത്തുന്ന സന്ദർശകരോ നഹി നഹി തീരെ ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കാണുക എന്ന മനോഭാവത്തിലേക്ക് മിക്ക മലയാളികളും മാറിക്കഴിഞ്ഞുവെന്നതാണ് ലോക്ക്ഡൗൺ നൽകുന്ന പാഠം എന്തായാലും കോവിഡ് കാലം പലതുകൊണ്ടും മലയാളിക്ക് തിരിച്ചറിവിൻ്റെ കാലം കൂടിയാണ് നിസ്സാര കാര്യങ്ങൾക്കും ആശങ്കകൾ അകറ്റാനുമൊക്കെ ഓടിച്ചെന്ന് അഞ്ച് രൂപ ചീറ്റെടുത്ത് ഡോക്ടറെ കണ്ട് കുറച്ച് വിറ്റാമിൻ ഗുളികയെങ്കിലും കഴിച്ച് ആത്മസംതൃപ്തി നേടിയിരുന്ന മനോഭാവം മലയാളി മാറ്റിയോ കൊറോണ അത് മാറ്റിച്ചോ കൊറോണ കഴിഞ്ഞ് അതിനുത്തരം തരാം പക്ഷേ ഒന്നുണ്ട് ആശുപത്രി ഓപ്പികളിൽ നിന്ന് ഇടികൂടിയവരെല്ലാം രോഗികളായിരുന്നില്ല അതെ ഇത്തരത്തിലുള്ള മലയാളിയുടെ അമിത ആരോഗ്യ ആശങ്കയ്ക്ക് ചികിത്സ വേണം അത് ശരീരത്തിനല്ല മനസ്സിനാണ് വേണ്ടത് നമ്മുടെ മനോഭാവത്തിനാണ് വേണ്ടത് ന്യൂസ് ഡെസ്ക് തത്തുമേ ന്യൂസ്